ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, നമ്മളെ എഫ് സി മൊബൈലിലുള്ള നമ്മളെ ഹീറോസ് ഇവന്റില് നമ്മളെ എഫ് സി മൊബൈൽ നമുക്ക് ആരൊക്കെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, അഥവാ നമ്മളെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ എഫ് സി മൊബൈലിലെ ഹീറോസിൽ ഫ്രീ കാൽക്കുലേഷൻ ആണ്, അഥവാ നമുക്ക് ആരൊക്കെ ഫ്രീ കിട്ടുന്നതിന്റെ കാൽക്കുലേഷൻ ആണ്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് മുഴുവനായിട്ടും കാണണം, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഗായ്സ്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പൊ ഗായ്സ്, നമ്മൾ ഫ്രീ ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫ്രീയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രീ പറയാൻ പറ്റുന്നത് വേറെ ഏതുമില്ല, നമ്മുടെ മൈൽസ്റ്റോൺസ് ആണ്. ഈ ഒരു മൈൽസ്റ്റോൺസ് ആണ് നമ്മളെ എഫ് സി മൊബൈൽ 100% ഷുവർ ആയിട്ട് ഇവർ തരുന്ന ഒരു ഫ്രീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ നിങ്ങൾ എനിക്കറിയാം, ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു എന്താ പറയുക ഒരു റിവാർഡ് എടുത്തിട്ടുണ്ട്, 88 മുതൽ 97 എനിക്കൊരു ചെറിയൊരു പ്ലെയറാണ് കിട്ടിയത്. പിന്നെ 99 മെസ്റ്ററാനും കിട്ടാൻ പോകുന്നുള്ളത്. പിന്നെ ഉള്ളത് 91/93 കിട്ടുന്ന ഒരു പ്ലെയേഴ്സാണ്. പിന്നെയാണ് ഗായ്സ് ഇതിലൊരു ടോപ്പ് 1 പ്ലെയർ പറയാൻ 94 ഹീറോ കിട്ടും. സോ ആരാന്നുള്ളത് നമ്മളെ ഭാഗ്യത്തിനനുസരിച്ചാണ്. പിന്നെ ഉള്ളത് നമുക്ക് 89 മുതൽ 92 ഒരു പ്ലെയർ ഉണ്ട്. 91 നമുക്കറിയാം മെസ്റ്ററാനു തന്നെ ആയിരിക്കും, കാരണം 91 അല്ലെങ്കിൽ 88 ഈ ഒരു രീതിയിലുള്ള യൂണിവേഴ്സ് റാങ്ക് പ്ലെയേഴ്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വരിക ഗായ്സ്. അപ്പം ഇത്രയും ഫ്രീസ് നമുക്ക് ഇവിടെ വരെ ഈ ഫസ്റ്റ് ബാറിൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. അഥവാ ഹീറോ എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞ ബാറിൽ അവർ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഇത് കിട്ടാനുള്ള റിക്വയർമെന്റ് ഞാൻ പറഞ്ഞുതരാം. സോ ഇവര് ഫ്രീ ആണ്, 100% ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വെക്കുക. സോ നമുക്ക് ഈ ഒരു പ്ലെയറെ കിട്ടാൻ നമുക്ക് വേണ്ട റിക്വയർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് വേറെ ഏതുമില്ല, നമ്മളെ ഹീറോസ് എക്സ്പെഡിഷൻ തീർക്കുക എന്നുള്ളത്. ഇപ്പൊ നിലവിൽ ഞാൻ 2 എണ്ണമാണ് തീർത്തിട്ടുള്ളത്. സോ ഇനിയിപ്പോ എനിക്ക് 5 അവർ കഴിഞ്ഞാല് ഇത് തുറക്കും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഹീറോസ് എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഇതിൽ കളിക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ ചെയ്യാതെ എപ്പോഴും ഓപ്പൺ ചെയ്യുക, എന്നിട്ട് 5 മണിക്കൂർ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ 5 മണിക്കൂർ തീർക്കാനും വേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ ജമ്പ് കൊടുക്കുക അല്ലെങ്കിൽ എഫ് സി പോയിന്റ് കൊടുത്ത് സ്കിപ്പ് ചെയ്യുക. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്യാൻ മീൻസ് നിങ്ങൾ ഈ 5 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. പോലീസും 1-2 പ്രാവശ്യം നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യുക, ഹീറോസ് എക്സ്പെഡിഷന്റെ ബേക്സ് അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഇതിന് ഒരു ബേക്ക് ഒരു പ്രാവശ്യം ഹീറോസ് എക്സ്പെഡിഷൻ തീർത്താൽ കിട്ടുമെങ്കിൽ നമുക്ക് ഇതിന് 10 റിക്വയർമെന്റ് ചോദിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നിങ്ങൾ 10 പ്രാവശ്യം ഹീറോസ് എക്സ്പെഡിഷന്റെ മൊത്തം കാര്യങ്ങൾ തീർത്തിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര ഉള്ളൂ, എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യാൻ കേട്ട 5 മണിക്കൂർ 6 മണിക്കൂറാണ് ഇവര് പറയുന്ന റിക്വയർമെന്റ്. അത് തീർക്കുക, അത് തീർത്തിട്ട് ഒരു 4 പേക്ക് ഓപ്പണിംഗ് ഉണ്ടാവും. പേക്ക് ഓപ്പണിംഗ് തീർന്ന ഒരു ഹീറോസ് എക്സ്പെഡിഷൻ തീർന്ന അങ്ങനെ 10 എണ്ണമായ അടുത്തത് കിട്ടും. പിന്നെ അടുത്തത് കിട്ടുന്നത് 25 എണ്ണമായ കിട്ടും. ആ രീതിയിലാണ് നമുക്ക് ഇവര് മൈൽസ്റ്റോൺ വെച്ചിട്ടുള്ളത്. ഇവരെ ഫ്രീ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്യുക, 5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്യുക, പേക്ക് ചെയ്തിട്ട് പിന്നെയും ഓപ്പൺ ചെയ്യുക. സോ വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട, അത് ഇങ്ങനെ തീർന്ന് കൗണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് പ്ലേസിന് നിങ്ങൾക്ക് വേണ്ട ഈ ഫ്രീനൊക്കെ കിട്ടിക്കോളും കാഴ്ച. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഫ്രീയിലോട്ട് പോവാം. അടുത്ത ഫ്രീയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു പേക്ക് ഓപ്പണിങ് നടത്താൻ 100 നമ്മുടെ അടുത്ത് സാധനം ഉണ്ട് കേട്ടോ കാഴ്ച. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത്, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഇല്ലേ, ചെറിയൊരു പ്ലെയർ 81 കിട്ടിയത്. സോ ഇവർ അങ്ങനെ തന്നെയാണ്, നമുക്കറിയാലോ ഹീറോസ്. ഇനിയിപ്പം പറയുന്നത് മെയിനാണ്. സോ നമ്മളെ മെയിനില് നമുക്ക് ഫ്രീ വല്ലതും ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇവിടെ ഫ്രീ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് നോക്കാം. ഇത് ഇവിടുന്ന് ഈ ഒരു സംഗതി ഫ്രീ കിട്ടുന്നുണ്ട് ഗായ്സ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് സോ ഗ്യാതറിംഗ് റിവാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിവാർഡ് ഉണ്ട്. സോ ഇവിടെ ഇവര് നമുക്ക് തരുന്നത് ഒരു 10 ലക്ഷത്തോളം കോയിൻ തരുന്നുണ്ട്. പിന്നെ നമ്മളെ യൂണിവേഴ്സ് റാങ്ക് പ്ലേസ് തരുന്നുണ്ട്. സോ പിന്നെ നമുക്ക് 85 മുതൽ 97, 75 മുതൽ 97, 65 മുതൽ 74 3 പ്ലേസിനെ ഗ്യാരണ്ടീഡ് ആയിട്ട് തരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ കളക്ട് ദ ഫൈനൽ റിവാർഡ് ദ മോട്ടോർ ആൻഡ് ട്രിക്ക് ബേസ്. ആ ഇത് നമ്മളെ ഈ മൊത്തം ഈ ഹീറോസ് ഇവന്റിലെ മൊത്തം ഇവരുടെ ബേസ് ചെയ്തിട്ടാണ് ഫ്രീ വരുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ മോട്ടോർ തീർക്കുക പറയുന്നുണ്ട്. കണ്ടക്ടർ ചാപ്റ്ററിൽ അൺലോക്ക് മൈസ്റ്റോൺ, നമുക്ക് കണ്ടക്ടർ ചാപ്റ്റർ അൺലോക്ക് ആയിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഫയർ ആൻഡ് റേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒന്നും ചെയ്യാൻ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഹീറോസ് ഇവന്റ് ബാക്കിയുള്ള കാര്യങ്ങൾ കളിച്ചാൽ മതി, ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടിക്കോളും. ഗ്യാതറിംഗ് റിവാർഡ് എന്ന് പറഞ്ഞത് നല്ല റിവാർഡ് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഗായ്സ്. അപ്പോൾ ഹീറോസ് എക്സ്പ്രഷൻ കഴിഞ്ഞു, പിന്നെ മെയിൻ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഇത് മോട്ടോറിലാണ്. മോട്ടോറിൽ ഇഷ്ടം പോലെ ഫ്രീസ് അവൈലബിൾ ആണ്, നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കാം. നമ്മളെ മോട്ടോറിൽ നിന്നുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഗായ്സ്.
യെസ്, ഫസ്റ്റ് നമുക്ക് മോട്ടോറിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രസീലിയൻ പ്ലേയേഴ്സ് ആണ്, ബ്രസീലിയൻ മിക്സഡ് വേർഷൻ പ്ലെയർ ആണ്. ഞാൻ ഓൾറെഡി 80 പ്ലേയേഴ്സ് ഓവിയർ ബ്രസീലിയർ എടുത്തു. ഇനിയിപ്പോ എനിക്ക് ആ ഒരു സീനി ഇല്ല. ഇനി നമുക്കുള്ളത് വേറെ ഉള്ളത് 83 പ്ലസ് ഓവിയാർ ലാലിഗ നമ്മളെ ലാലിഗ പ്ലേയേഴ്സ് ആണ് ഇവർ പറയുന്നുള്ളത്. സോ അടിപൊളി, അതും അടിപൊളിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി നെക്സ്റ്റ് ഉള്ളത് നമ്മളെ 85 ഓവിയർ പ്ലസ് നമ്മളെ ഓവിയർ മിക്സഡ് വേർഷൻ പ്ലെയർ ആണ്, പ്രീമിയർ ലീഗ് ആണ് ഇവര് പറയുന്നുള്ളത്. പിന്നെ സി എസ് എല്ല്. സോ അങ്ങനെ പോയിട്ട് ഇവിടുന്ന് പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്രീസ്, ഇത് മൊത്തം മോട്ടോർ നിങ്ങൾ മൊത്തം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്ലേസ് റാംപ്രീസിനെ ഫ്രീ എടുക്കുക, അല്ലെങ്കിൽ മെസ്റ്ററാനോ, അല്ലെങ്കിൽ 90-97 ഈ പ്ലേസ്. ഇത്രയും പ്ലേസിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ എടുക്കുക. സോ നിങ്ങളിഷ്ടമാണ് ആരെ പ്രിഫർ ചെയ്യണം എന്നുള്ളത്. സോ സെറ്റ് ആണ് എന്നുള്ള കാരണം എനിക്ക് ഉറപ്പാണ്. സോ അപ്പൊ ഇതിലൊക്കെ ഇഷ്ടം പോലെ ഫ്രീസ് ആണ് നമ്മളെ ഈ ഒരു ഇയർ ഹൗസ് നമ്മളെ എഫ് സി മുംബൈയിൽ വന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫ്രീ തരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇവന്റ് ആയിട്ട് മാറുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. സോ ഇത്രയും ഫ്രീസ് നമുക്ക് ഈ ഇവന്റിൽ ഈ ഒരു പ്ലേയേഴ്സ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറോസ് പുസിൽ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. സോ ഈ ഒരു ഹീറോസ് പുസിൽ എന്ന് പറഞ്ഞ സാധനം എങ്ങനെയെന്ന് വെച്ചാല് നമുക്ക് കിട്ടുന്ന ഇമോജീസ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഹീറോസ് പുസിൽ ആരുടെയാണോ അവരുടെ ഓരോ ഇവിടെ വരുന്ന ഓരോ ബോക്സ് ആയിട്ട് കുറയും. അങ്ങനെ നമുക്ക് നമ്മൾ അവരൊക്കെ ലോഗോസും കാര്യങ്ങളും കിട്ടും കേട്ടോ ഗൈസ്. ഇവിടെ 3 പ്ലേയേഴ്സിന്റെ ലോഗോ ഉള്ളത്, തോമസ് റുസേക്ക്, പിന്നെ നമ്മളെ ഡിംതർ ജർട്ടൻ, അങ്ങനെ ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. കുഴപ്പമില്ല, ഒരു 5 ഇമോജീസ് നിങ്ങൾക്ക് കിട്ടാണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, റാംപ്രീസ് ആണ് ആദ്യം നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ അതൊരു ഫ്രീ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളൊരു ഫ്രീ എന്ന് കട്ടക്ക് പറയാൻ പറ്റൂലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രീ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതി നമുക്ക് ഇവിടെ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ബെല്ലാക്കിനെ നമുക്ക് ഫ്രീ ആണ് ഇവർ തരുന്നുള്ളത്. കുറച്ച് റിക്വയർമെന്റ് പറയുന്നുണ്ടെങ്കിൽ പോലും ഫ്രീ ആണ് നമുക്ക് ഇവർ 100% ഷുവറിൽ ഫ്രീ കിട്ടും. 93 മുതൽ 94 വരെ ഉള്ള ഒരു എന്താ പറയുക ട്രേഡ് ഇവർ തുറന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് അത്യാവശ്യം പ്ലേസ് ഒക്കെ ഇവിടെ ഉണ്ട്, 94 ഒരു പ്ലേസിനൊക്കെ കാണിക്കുന്നുണ്ട്. സോ സീനില്ല, ഇതും ഒരു ഫ്രീ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷേ ഇത് 100% ഒരു പ്ലെയർ ആയിട്ട് ഫ്രീ ഇല്ല. 93 പോയി, 94 വരെയുള്ള ഫ്രീസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ 92-95 ഫ്രീ അവൈലബിൾ ആണ്. പിന്നെ 85-97 ഫ്രീ അവൈലബിൾ ആണ്. സോ 80-90 നമുക്ക് ഫ്രീ അവൈലബിൾ. ഇതിലൊക്കെ ഒരു ഫ്രീ എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ഇതൊക്കെ ഇത്ര റേറ്റിംഗ് നമുക്ക് ഫ്രീ ആയിട്ട് 100% ഷുവർ ആണ്. 83 ഫ്രീ ഉണ്ട്, പിന്നെ നമുക്കുള്ളത് 87-97 വരെ ഉള്ളുണ്ട്. പിന്നെ വോളർ വന്നിട്ടുണ്ട്, അഥവാ 94 സ്ട്രൈക്കർ വോളർ നമുക്ക് ഫ്രീ ആണ്. 100% ഇത് ഫ്രീ ആണ്, 100% ഷുവർ ആണ്. വോളറിന് നമുക്ക് പറഞ്ഞാൽ വോളർ ടോക്കൺ എത്രയും കൊടുത്താൽ നിങ്ങൾക്ക് എടുക്കുക. അപ്പൊ അതിന് നിങ്ങൾ ഇവിടുത്തെ പീക്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കുക. സോ ഇതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ 79-84 ഉള്ള ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. പിന്നെ ടോട്ടിയുടെ നമ്മളെ ഗ്രീസ്മാൻ 100% ഷുവറിലുണ്ട് ഫ്രീ. പിന്നെ റോബർട്ടോ കാർലോസ് നമുക്ക് ഫ്രീ ഉണ്ട്, ഉള്ളിട്ടുണ്ട്. ഇവരൊക്കെ ആദ്യം വന്നവരാണ് ഗായ്സ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഒരു എന്താ പറയുക ഒരു 1 crore മേലെ 94 ഓവിയർ ട്രേഡബിൾ പ്ലെയറിനെ കൊടുത്തിട്ട് വരെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാ അൺട്രേഡബിൾ അല്ല ട്രേഡബിൾ ആയിട്ടുള്ള ചെറിയ ചണ്ടി പ്ലേസിലൊക്കെ നിന്നിട്ട് ഇവിടെ നിന്ന് ക്യാഷ് ഉണ്ടാക്കി നോക്കുക ഗായ്സ്. അപ്പം നമ്മളെല്ലാം കിട്ടുന്ന എല്ലാ ഫ്രീസിനെയും കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഗായ്സ്. പിന്നെ നമ്മൾ സ്റ്റാർ പാസിലും കുറച്ച് ഫ്രീസ് ഉണ്ടാവും, ചെറിയ ചെറിയ റിക്വയർമെന്റ് ഉള്ള പ്ലേയേഴ്സ്. മെയിൻലി നമ്മൾ പറയുന്ന പ്ലേയേഴ്സിലൊക്കെ ടോപ്പായിട്ട് നമുക്ക് ഈ ഹീറോസ് ഇവന്റിലാണ് പ്ലേയേഴ്സ് ഉള്ളത്. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് നാളെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഗായ്സ്.